വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രഗ്നൻസിയിൽ എന്തൊക്കെ ചെയ്താലാണ് കുഞ്ഞിന് നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നതെന്നും കുഞ്ഞ് നല്ല വെയിറ്റിൽ ഉണ്ടാവുന്നതെന്നും നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുഞ്ഞിന് വെയിറ്റ് വയ്ക്കും? ഇതൊരു കോമൺ ആയ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രഗ്നൻ്റ് ആയ സ്ത്രീകളും ഏത് ട്രൈമസ്റ്ററിലാണെങ്കിൽ പോലും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രഗ്നൻസിയിലുള്ള കുഞ്ഞ് നല്ല ഹെൽത്തി വെയിറ്റിൽ നല്ല ഇൻ്റലിജൻ്റ് ആയി എങ്ങനെ അവർക്ക് കിട്ടും. ഈ ഒരു കാര്യം അന്വേഷിക്കാത്ത, ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രഗ്നൻ്റ് ആയ ആളുകൾ പോലും കാണില്ല. എല്ലാവരും ചിന്തിക്കും ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് പ്രഗ്നൻസിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി വെയിറ്റ് ആക്കി എടുക്കാമെന്ന്. പക്ഷേ അത് മാത്രം പോരാ, വേറെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ഏതൊക്കെ എക്സസൈസ് ചെയ്യണം, എത്ര റെസ്റ്റ് എടുക്കണം, എത്രമാത്രം ഉറക്കം നിങ്ങൾക്ക് വേണം, ഏത് പൊസിഷനിൽ നിങ്ങൾ ഇരിക്കണം, ഇതെല്ലാം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് വയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ കാണുക. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയ ലേഡി നന്നായിട്ടൊക്കെ ആഹാരം കഴിക്കുന്നുണ്ടാകും. പക്ഷേ ചെക്കപ്പിന് പോകുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അവരുടെ ഗർഭസ്ഥ ശിശു ഒപ്റ്റിമം വെയിറ്റിൻ്റെ ആയിട്ടില്ല എന്ന്. കുഞ്ഞിൻ്റെ വെയിറ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ പ്രഗ്നൻസിയുടെ ടൈമിൽ നിങ്ങൾ ഒരുപാട് കഴിച്ചാൽ നിങ്ങളുടെ വെയിറ്റാണ് കൂടുന്നത്. നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റും ഒപ്പം കൂടുന്നുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല. കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ പെർട്ടിക്കുലർ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താലാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് ഹെൽത്തിയായി നോർമലായി വെക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ഡയറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു പവർ പാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് പ്രഗ്നൻസിയിൽ നിങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും അധികം ബെനിഫിറ്റ് ആണ് ഉള്ളത്. ഡെയിലി ബേസിസിൽ നിങ്ങൾ 5 to 10 ബദാം കുതിർത്ത് കഴിക്കുക, 1 to 2 ആക്രൂട്ട് കഴിക്കുക, 5 to 10 കിഷ്മിഷ് കഴിക്കുക, 1 to 2 അത്തിപ്പഴം കഴിക്കുക, 1 to 2 ഡ്രൈ ഡേറ്റ്സ് കഴിക്കുക. ഇതെല്ലാം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അയൺ നല്ല എമൗണ്ടിൽ കിട്ടും. ഫോളേറ്റ് കിട്ടും, സിങ്ക് കിട്ടും, DHA കിട്ടും, പ്രോട്ടീൻ കിട്ടും. ഈ എല്ലാ കാര്യങ്ങളും കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡെയിലി ബേസിസിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത് ഒരു ഹാബിറ്റായി മാറ്റുക. നെക്സ്റ്റ് ആണ് ഡയറി പ്രൊഡക്ട്സ്. പാലും പാൽ ഉൽപ്പന്നങ്ങളും ഗർഭസ്ഥ ശിശുവിൻ്റെ വെയിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മിൽക്ക്, യോഗേർട്ട്, ചീസ്, പനീർ, കർഡ്, ഈവൻ ഐസ്ക്രീമും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ മിൽക്ക് പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോട്ടീൻ ലഭിക്കും, കൂടെ നിങ്ങൾ ഹൈഡ്രേറ്റഡും ആകും, നിങ്ങളുടെ കാൽഷ്യം റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ആകും, വൈറ്റമിൻ ഡിയും കിട്ടും. യോഗേർട്ട്, ചീസ്, കർഡ് ഇതെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സും കിട്ടും. പ്രോബയോട്ടിക്സ് നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന വൈറസ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഒരു പരിഹാരം ആകും, കൂടെ തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റും ഹെൽത്തി ആകും. നെക്സ്റ്റ് ആണ് ലെഗ്യൂംസും ബീൻസും. അതിൽ എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളും സോയാബീനും പയറുവർഗ്ഗങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മൾട്ടി വൈറ്റമിൻ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ആകും. ഇത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഫൈബർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും, പ്രോട്ടീനും കിട്ടും. ഇതെല്ലാം കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ് ഇതെല്ലാം നിങ്ങൾ ഡയറ്റിൽ എടുക്കുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും. സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ് നന്നായിട്ട് എടുക്കുമ്പോൾ ഫൈബർ, മിനറൽസ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരുപോലെ തന്നെ കിട്ടും. ഒപ്പം തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഫ്രൂട്ട്സ് നിങ്ങളെ ധാരാളമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡൈജഷൻ നന്നാവും. ഒപ്പം ഇൻ ടേൺ കുഞ്ഞിൻ്റെ ഗ്രോത്തും കൂടും, കുഞ്ഞിൻ്റെ വെയിറ്റും കൂടും. ഡെയിലി സീസണൽ ഫ്രൂട്ട്സ് 1 or 2 കഴിക്കാൻ പ്രത്യേകം നിങ്ങളൊരു ഹാബിറ്റായിട്ട് മാറ്റുക തന്നെ ചെയ്യണം. നെക്സ്റ്റ് ആണ് വെള്ളം നന്നായിട്ട് കുടിക്കുക.
ശ്രദ്ധിക്കുന്ന കാര്യം, വെള്ളം നന്നായിട്ട് നിങ്ങൾ പ്രഗ്നൻസിയിൽ മുഴുവൻ കുടിക്കുക. അപ്പൊ നിങ്ങൾ ഓർക്കും വെള്ളത്തിൽ എന്തുണ്ടായിട്ടാണ് അത് കുഞ്ഞിന്റെ വെയിറ്റ് കൂട്ടുന്നതെന്ന്. പക്ഷേ വെള്ളം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ. കാരണം നന്നായി വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് കുഞ്ഞിൻ്റെ ചുറ്റിനുമുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അഡിക്വേറ്റ് ആകത്തുള്ളൂ. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറിയുടെ ടൈമിലും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അഡിക്വേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് താഴോട്ട് വരാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നിങ്ങൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നോർമൽ ഡെലിവറി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അപ്പോഴും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നിങ്ങൾ എഗ്ഗ് കഴിക്കുന്നവരാണെങ്കിൽ എഗ്ഗ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതിൽ പ്രോട്ടീൻ, മൾട്ടി വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഒരു എഗ്ഗ് വീതം കഴിക്കുന്നത് ഒരുപാട് യൂസ്ഫുൾ ആണ് കുഞ്ഞിൻ്റെ ഗ്രോത്തിന്. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ എഗ്ഗ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എഗ്ഗ് നന്നായിട്ട് കുക്ക് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. ഹാഫ് ബോയിൽഡ് എഗ്ഗ് കഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമാകും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം തന്നെ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊക്കെ ഒരു സ്പെഷ്യൽ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞിൻ്റെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ആക്കും. നെക്സ്റ്റ് ആണ് ഹോൾ ഗ്രീൻസിൻ്റെ കാര്യം. ഹോൾ ഗ്രീൻസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂട്ടാനും ഒപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഫൈൻ പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം. മൈദ, ബ്രെഡ്, ബിസ്ക്കറ്റ്സ് ഒക്കെ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിസ്ക്കറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പോലും മൈദ അടങ്ങിയ സിമ്പിൾ ബിസ്ക്കറ്റ്സ് അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് പ്രോട്ടീൻ ബിസ്ക്കറ്റിലേക്ക് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുക. ഡയറ്റിൽ മോഡിഫിക്കേഷൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഗർഭസ്ഥ ശിശു ഹെൽത്തി ആകുകയും നിങ്ങളുടെ കുഞ്ഞിന് നന്നായിട്ട് വെയിറ്റ് വെക്കുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് സ്വീറ്റ് പൊട്ടാറ്റോസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം. ഇതിൽ കലോറി ഉണ്ട്, വൈറ്റമിൻ എ, B6, ഫോളേറ്റ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്തിന്, കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനിന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇതൊക്കെയാണ് ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ പ്രഗ്നൻസിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ്. ഇനിയും ഡയറ്റിൽ എന്തൊക്കെ പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. ആൽക്കോൾ, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. രണ്ടാമതായിട്ട് കഫേൻ 200 mg നിങ്ങൾക്ക് എടുക്കാം. 200 mg കൂടുതൽ കഫേൻ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഒരു ദിവസം ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ചായയാണെങ്കിലും കോഫി ആണെങ്കിലും 1-2 glasses കൂടുതൽ ഒരു ദിവസം പ്രഗ്നൻസിയിൽ എടുക്കുന്നത് അത്ര നല്ലതല്ല. മൂന്നാമതായിട്ട് ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, പാക്കേജ് ഫുഡ് ഇതെല്ലാം മാക്സിമം നിങ്ങൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ് റീപ്ലേസ് ചെയ്ത് അവിടെ ഹെൽത്തി ഫുഡ്സ് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൂടും, കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുകയുമില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് എക്സസൈസിൻ്റെ കാര്യം നമുക്ക് പറയാം. നിങ്ങളുടെ ഒരു നോർമൽ പ്രഗ്നൻസി ആണ്, കോംപ്ലിക്കേറ്റിംഗ് ഫാക്ടർ ഒന്നും തന്നെ നിങ്ങൾക്കില്ല എങ്കിൽ ഡെയിലി വാക്കിംഗ് ഒരുപാട് നല്ലതാണ്. ബ്രീതിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഓക്സിജൻ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ഒരുപാട് നല്ലതാണ്. കുഞ്ഞിൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്തി ആയിട്ട് വെക്കാനും കൂട്ടാനും ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ്, എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് ഇനിയും നമ്മൾ പോകുന്നത്, റെസ്റ്റിൻ്റെ കാര്യം. അഡിക്വേറ്റ് ഉറക്കം ഡെഫിനറ്റ്ലി പ്രഗ്നൻസിയിൽ യൂസ്ഫുൾ ആണ്. ബെഡ് റെസ്റ്റ് വേണം എന്നല്ല പറയുന്നത്, രാത്രിയിൽ 6-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് 1-2 മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്, ഒരു പ്രോബ്ലവും ഇല്ല. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉച്ചയുറക്കം അത്ര നല്ലതല്ല പ്രഗ്നൻസിയിൽ എന്ന്. എപ്പോഴും ഉറങ്ങാനല്ല പറയുന്നത്, 1-2 മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ശരീരത്തിന് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉറങ്ങാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയിലും നിങ്ങളുടെ കുഞ്ഞിനും ഒരു പ്രോബ്ലവും വരില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ ബ്ലഡ് ഫ്ലോ യൂട്രസിൻ്റെ അങ്ങോട്ട് കൂടുതൽ പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞിൻ്റെ ഗ്രോത്ത് കൂടും. ലെഫ്റ്റ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നതാണ് ബെറ്റർ എങ്കിൽ പോലും അത് മുന്നോട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ആയി പോയിട്ട് 5-6 months എത്തിക്കഴിയുമ്പം ചെയ്താൽ മതി. ആദ്യത്തെ 5 months നിങ്ങൾക്ക് നേരെയോ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എങ്ങനെ വേണേലും നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് കിടക്കാവുന്നതാണ്. പിന്നെ 6 months ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുക, അത് അത്യാവശ്യമാണ്. കാലിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ മുന്നിൽ ഒരു ചെയർ കൂടി വെച്ച് അതിൽ കാല് എടുത്തു വെക്കുക. അപ്പോൾ സ്വെല്ലിംഗ് കുറച്ച് കുറയും. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാം, ടെൻഷൻ്റെ കാര്യം. ടെൻഷൻ ഒന്നുമില്ലാതെ പോസിറ്റീവ് മൈൻഡോടെ ഹാപ്പി ആയി വേണം പ്രഗ്നൻസി പീരീഡ് മുഴുവൻ ഇരിക്കാനായിട്ട്. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഫീമെയിൽ ഹോർമോൺസ് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഗ്നൻസിയിലുള്ള കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആകെപ്പാടെ താളപ്പെടുക
ഇടിപിടിയായി പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം മാക്സിമം ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് തോട്ട് എല്ലാം മൈൻഡിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുക. പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാകുമ്പോൾ തന്നെ കുഞ്ഞിനത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഇഷ്ടമുള്ള ഹോബീസ് ഈ സമയം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിനോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് റിസർച്ചേഴ്സ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതെല്ലാം ഗർഭസ്ഥ ശിശുവിൻ്റെ ഗ്രോത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഒരുപാട് ആൻറ്റിനേറ്റൽ സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ടാകും. അയൺ, കാൽഷ്യം, B12, പ്രോട്ടീൻ പൗഡർ. കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറവാണെങ്കിൽ പിന്നെയും സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ടാകും. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവാണെങ്കിൽ ആർജിനിൻ തന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തന്ന എല്ലാ സപ്ലിമെൻറ്റ്സും സപ്പോർട്ടീവ് മെഡിസിൻസും നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അയൺ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കൂടും. അപ്പോൾ കുഞ്ഞിൻ്റെ അങ്ങോട്ട് പോകുന്ന ഓക്സിജൻ സപ്ലൈ കൂടും. കുഞ്ഞിൻ്റെ ഗ്രോത്തും നല്ലതാകും. നിങ്ങൾ കാൽഷ്യം ടാബ്ലറ്റ്സും വൈറ്റമിൻ ഡിയും ഒക്കെ എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബോൺസും സ്ട്രോങ് ആവും, കുഞ്ഞും ഹെൽത്തി ആകും. നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ പ്രോട്ടീനും കൂടും, ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്തും ബെറ്റർ ആകും. അപ്പോൾ ഈ എല്ലാ സപ്ലിമെൻറ്റ്സും നിങ്ങളുടെ ഡോക്ടർ തന്നതുപോലെ തന്നെ കറക്റ്റായിട്ട് കറക്റ്റ് ഡോസിൽ എടുക്കാൻ നിങ്ങൾ ആരും തന്നെ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഗർഭസ്ഥ ശിശുവിന് എങ്ങനെയൊക്കെ വെയിറ്റ് കൂട്ടാൻ സാധിക്കും, ഗർഭസ്ഥ ശിശു നന്നായിട്ട് ഗ്രോ ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ടോപ്പിക്സും ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വേറെ എന്തെങ്കിലും ടോപ്പിക് ബേസ്ഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ മെയിലിലൂടെയോ FB പേജിലൂടെയോ അതും ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മുടെ ചാനൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, ഈ ചാനലിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.